ഹായ് ഫ്രണ്ട്സ്, എ ഫോർ ആംഗ്ലേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വീണ്ടും പുതിയൊരു ഫ്രോഗ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്തത് സീമാൻ എന്ന് പറയുന്ന കമ്പനിയുടെ ലീഫ് ഫ്രോഗ് ആണ്. അപ്പോൾ ഈ ഫ്രോഗ് വെച്ചാണ് നമ്മൾ ഇന്ന് ചെറുമീൻ പിടിക്കാൻ ഇറങ്ങിയത്. ഇന്ന് നമുക്കൊരു ചെറുമീൻ കിട്ടിയിട്ടുണ്ട്. ക്യാബിൽ ഔട്ട്ഡോറിൽ ഈ ഫ്രോഗ് അവൈലബിൾ ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് വാങ്ങിക്കേണ്ടവർക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കാം. അതിലൂടെ എ ഫോർ ആംഗ്ലേഴ്സ് എന്നുള്ള കൂപ്പൺ കോഡ്, നമ്മുടെ ചാനലിന്റെ പേര് കൂപ്പൺ കോഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുപോകാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് കാസ്റ്റിംഗ് ഇറങ്ങിയിരിക്കുന്ന സ്പോട്ട്. ഈ ഇപ്പോൾ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസമാണ്. നമുക്ക് ഇവിടുന്ന് നല്ലൊരു മീൻ മിസ്സായിട്ടുണ്ട്. ഇതേക്കുണ്ട്, അത് കിട്ടിയില്ല, മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും അതിനെ പോകും. അപ്പോൾ ആ സ്പോട്ടിൽ നിന്ന് മിസ്സായ ചെറുമീനാണ് ഇന്ന് നമ്മുടെ ടാർഗറ്റ്. അങ്ങോട്ട് പോകുന്ന വഴിക്കും അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള വഴിക്കും കിട്ടിയാൽ, എന്തെങ്കിലും കിട്ടിയാൽ അതൊക്കെ നമ്മുടെ ബോണസാണ്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മളെ ലാസ്റ്റ് ദിവസം പറ്റിച്ചിട്ട് പോയ ചെറുമീൻ. അപ്പോൾ അവനെ നമ്മൾ ഇന്ന് എന്തായാലും പൊക്കിയിരിക്കും. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ തോടിൻ്റെയൊക്കെ ആഴം കൂട്ടിയിരിക്കുന്നതുകൊണ്ട്, ചെളി വാരി ആഴം കൂട്ടിയിരിക്കുന്നതുകൊണ്ട് മീനൊക്കെ സൈഡിലായിരിക്കും മാക്സിമം. പായയിൽ കൂടുതലൊക്കെ നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ സൈഡ് ചേർന്നായിരിക്കും കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഒത്തിരി നടുക്കോട്ടൊന്നും അറിയാതെ സൈഡ് ചേർത്ത് കാസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ലാസ്റ്റ് ഒരു കഴിഞ്ഞ ദിവസം ഒരു മീനും കിട്ടുകയും ചെയ്തു. നിങ്ങൾ കണ്ട പോലെ ഒരെണ്ണം നമുക്ക് മിസ്സാവുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഏതായാലും ഗ്യാരൻ്റിയാണ്, മീനുണ്ടെന്നുള്ളത് ഗ്യാരൻ്റിയാണ്. അപ്പോൾ ഇന്നത്തെ വെള്ളത്തിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ അവിടുന്ന് എന്തായാലും ചെറുമീൻ പിടിക്കും. അങ്ങനെ ഉറപ്പിച്ച് തന്നെ നമ്മൾ കാസ്റ്റിങ്ങിന് ഇറങ്ങിയിരിക്കുന്നത്. ലീഫ് ഫ്രോഗ് കുറച്ച് വലുപ്പമുള്ള ഫ്രോഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ലോങ് കാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ആക്ഷൻ നോർമൽ ആക്ഷനാണ്. ഈ തോട്ടിലൊക്കെ കുറച്ചും കൂടെ പായലും പുല്ലും ഒക്കെ വളർന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മീനടിക്കാനുള്ള ചാൻസ് കൂടുതലാട്ടോ. ഇവർക്ക് ഹൈഡ് ചെയ്തിരിക്കാൻ പറ്റിയ സ്ഥലം കിട്ടുമ്പോൾ മീനുകൾ അവിടുന്ന് വിട്ടുപോകാതെ മാക്സിമം ആ പ്രദേശമൊക്കെ തന്നെ കാണും. അപ്പോൾ നമുക്ക് കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്ക് മീൻ മിസ്സായ സ്പോട്ടിൽ ഒന്ന് ഫസ്റ്റ് കാസ്റ്റിംഗ് ചെയ്തിരിക്കുക കേട്ടോ. ഇവിടെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആ ഏരിയയിൽ ഒന്ന് ഒരു അനക്കം ഉണ്ടാക്കുക. ഈ മീനുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ആ ഏരിയയിൽ ഒന്ന് അനക്കം ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് ആ അനക്കം ഏകദേശം ഇതുങ്ങൾ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ച് എറിയുക. ആദ്യത്തെ ഒരു എയർ കുറച്ചൊന്ന് മാറ്റി എറിഞ്ഞിട്ട് അടുത്ത എയർ അതിൻ്റെ അടുത്തൂടെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ സ്ട്രൈക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇപ്പം നമ്മൾ അടുത്ത എയർ എറിയാൻ പോവാണ്. അപ്പോൾ മച്ചാൻ പറയാം, നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. ഈ വീഡിയോ ഇറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. കേട്ടോ, സെക്കൻഡ് കാസ്റ്റിംഗ് നമ്മൾ ഏകദേശം സൈഡ് ചേർത്ത് തന്നെയാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് ലാസ്റ്റ് സ്ട്രൈക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം സൈഡ് ചേർത്ത് തന്നെ കാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്തവണ നമ്മുടെ അടുത്ത് രക്ഷപ്പെട്ടു, സ്ട്രൈക്കും തന്നിട്ടില്ല. അപ്പോൾ പക്ഷേ വരെ നമ്മളിന്ന് ഉപയോഗിച്ചിരിക്കുന്ന റോഡ് ഒബൈ എന്ന് പറയുന്ന കമ്പനിയുടെ സ്പേഴ്സ് എന്ന് പറയുന്ന റോഡാണ്. അതുപോലെ റീല് ലുക്കാന റെനോ 2 4000 സീരീസാണ്. ബ്രൈഡ് ഉപയോഗിച്ചിരിക്കുന്നത് റെക്കിമാരോ 25 mm 0.25 mm ആണ്. ഫ്രോഗ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സീമാൻ്റെ ലീഫ് ഫ്രോഗ്. അപ്പോൾ നമ്മുടെ തേർഡ് കാസ്റ്റിംഗ് നമ്മൾ ഏകദേശം സൈഡ് ചേർത്ത് തന്നെ റിട്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ട്രൈക്ക്, യെസ്, ഹുക്കപ്പ് കൊടുത്തിരിക്കുക, ക്ലിയർ ഹുക്കപ്പാണ്. അപ്പോൾ നമ്മുടെ സ്ട്രൈക്ക് ശരിക്ക് കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് സ്ട്രൈക്ക് ഒന്ന് സ്ലോ മോഷനിൽ കാണിക്കാം. ഞാനിവിടെ ഫ്രോഗിന് കൊടുക്കുന്ന ആക്ഷനും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ റോഡിൻ്റെ ടിപ്പ് മാത്രം ജസ്റ്റ് ഒന്ന് അനക്കി അനക്കി കൊടുക്കുന്നതേ ഉള്ളൂ. മുകളിലേക്കും താഴേക്കും ജസ്റ്റ് ഒന്ന് അനക്കി കൊടുക്കുന്നു. അപ്പം തവള ചാടുന്നൊരു ഫീല് കിട്ടുന്നുണ്ട്. സ്ട്രൈക്ക്, 1 സെക്കൻഡ് ടൈറ്റ് കൊടുത്തു, ഹുക്കപ്പ്. ഹുക്കപ്പ് കൊടുക്കുമ്പോൾ റോഡ് നിൽക്കുന്ന കണ്ടായിരുന്നല്ലോ അല്ലേ. ഞാൻ മൾട്ടിപ്പിൾ ഹുക്കപ്പ് കൊടുക്കാറില്ല, സിംഗിൾ ഹുക്കപ്പ് കൊടുക്കുന്നത്. ആ ഹുക്കപ്പ് കൊടുത്തിട്ട് ആ ടൈറ്റ് പിടിച്ച് തന്നെ റിട്രൈവ് ചെയ്യും. ലൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഹുക്ക് ഊരിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ടൈറ്റ് പിടിച്ച് തന്നെ റിട്രൈവ് ചെയ്യും. അപ്പോൾ ഞാൻ പറയാം, നമ്മുടെ ഫസ്റ്റ് ചെറുമീൻ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് വലിയ സൈസൊന്നും അല്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു സൈസാണ്. നമുക്കൊന്ന് കറി വെക്കാനും മാത്രം ഉള്ളതുണ്ട്. അപ്പോൾ ഞാൻ പറയാം, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ വേറെയും കുറേ ഫിഷിംഗ് വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അതൊക്കെ ഒന്ന് കയറി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക.
അപ്പോൾ മച്ചാൻ പറയാം, നമ്മുടെ ഇന്നത്തെ മീൻപിടുത്തോട് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇവനെ കൊണ്ടുപോയിട്ട് നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് നല്ല എരിവൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് ചേർമീൻ കറി വെക്കാം. അപ്പോൾ ഇനി കുക്കിംഗ് ടൈം. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി, നമ്മുടെ മീനെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കറി വെക്കാൻ പാകത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മക്കന്നതിന് ഇവനെ കറി വെക്കാം. അപ്പോൾ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ചക്കിലട്ടി വെളിച്ചെണ്ണ കേട്ടോ. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ആ എണ്ണ മൂത്ത് കഴിഞ്ഞ് വേണം ഉലുവ ഇട്ട് കൊടുക്കാൻ. എണ്ണ മൂത്ത് കഴിഞ്ഞ എണ്ണ ഒന്ന് നല്ല പോലെ ചൂടായി കഴിയുമ്പോഴത്തേക്കും വേണം ഉലുവ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ തിളച്ച എണ്ണയിലേക്ക് ആദ്യം ഉലുവ ഇട്ട് കൊടുത്തു. അതിൻ്റെ പുറകെ നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. കടുകൊക്കെ ഇപ്പം അത്യാവശ്യം നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഒന്ന് വാട്ടിയെടുക്കുക, അത്രയേ ഉള്ളൂ. നമുക്ക് അധികം തിളച്ചത് കരിഞ്ഞു പോകാതെ ഒന്ന് വാട്ടിയെടുക്കുക. വാട്ടിയെടുത്തുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഇനി അരപ്പ് ചേർക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നമുക്ക് ആ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം വെളിച്ചെണ്ണയുണ്ട്, അതുപോലെ നമ്മളതിലിട്ടിരിക്കുന്ന ഉലുവയുണ്ട്, കടുകിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് പച്ചമുളക് ചേർത്ത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇടാം. ഈ മസാലയ്ക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കാശ്മീരി ചില്ലി, കാശ്മീരി മുളക് പൊടി ആയിട്ടിരിക്കുന്നത്, കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ശകലം ഫിഷ് മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് നല്ലപോലെ കുറുകി കിട്ടുന്ന രീതിയിൽ ഒന്ന് ചൂടാക്കുക. അതൊന്ന് കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ മസാലയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ലോ ഫ്ലെയിമിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി ചൂടാക്കി കൊടുക്കുക. ആ ചൂടാക്കുന്ന കൂടെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്യുക. ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കേണ്ട, കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് അതൊന്ന് കുറുകി വരുന്ന പരുവത്തിൽ വീണ്ടും ലോ ഫ്ലെയിമിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അധികം വെള്ളം ഒഴിക്കേണ്ടെന്ന് പറഞ്ഞതിനൊരു കാര്യമുണ്ട്. നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നത് നമ്മുടെ പുളിയുണ്ടല്ലോ, നമ്മുടെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആ കുടംപുളി നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നത് ആ വെള്ളത്തോട് കൂടിയാണ്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം വരുന്നുണ്ട്. അതിൻ്റെ അളവ് നോക്കിയിട്ട് വേണം നമുക്ക് ബാക്കി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം മസാലയൊക്കെ ഇളക്കുമ്പോഴത്തേക്കും കുറേശ്ശെ വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ആ പുളിയും അതുപോലെ പുളി വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അത് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ, തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇനി അത് ശരിക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് തിളയ്ക്കാനായിട്ട് വിടുക അത്. അപ്പോൾ നമ്മുടെ മസാല ചേർത്ത ഗ്രേവി തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇതിലേക്ക് ഇടാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മീൻ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചെറുമീൻ്റെ പീസെല്ലാം ഇട്ട് കൊടുത്തു. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി ഈ കഷ്ണങ്ങളെല്ലാം ഈ ഗ്രേവിയുടെ അടിയിലേക്ക് വരുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കഴിഞ്ഞ് ഇനി കുറച്ച് തീയൊന്ന് കൂട്ടി വെക്കാം. ഇനി നമ്മൾ തീയൊന്ന് കൂട്ടി വെച്ചിട്ട് നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ലോ ഫ്ലെയിമിൽ മീനൊന്ന് വേകുന്നവരെ തിളപ്പിക്കുക. അതോടുകൂടി നമ്മുടെ ചേർമീൻ കറി റെഡി. അപ്പോൾ വെച്ചാൽ പറയാം, നമ്മുടെ ഇന്നത്തെ ചേർമീൻ പിടുത്തവും ചേർമീൻ കറിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.